ദൈവ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലോകമെങ്ങും ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സകല വിശുദ്ധന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുത്തരം ലജ്ജിച്ചു പോകുകയില്ല. പ്രാർത്ഥനയ്ക്ക് ലഭിക്കുന്ന അവസരങ്ങളെല്ലാം ഭാഗ്യാവസരങ്ങളാണ്. നമ്മുടെ ദൈവം മറ്റൊരു ദൈവത്തെ പോലെയല്ല. നമ്മുടെ ദൈവം പ്രപഞ്ച സൃഷ്ടാവാണ്, സർവശക്തനാണ്, സർവജ്ഞാനയാണ്, സർവവ്യാപിയാണ്. അവർ സനയിൽ നമുക്ക് ചെലവഴിക്കാൻ കിട്ടുന്ന സമയം ഏറ്റവും ഭാഗ്യമുള്ള സമയമാണ്. പ്രാർത്ഥന ദൈവം വെച്ചിരിക്കുന്ന ഒരു ക്രമീകരണമാണ്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മറുപടി തരും. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുക അത്ര വേണ്ടത് എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിപ്പാൻ നമ്മൾ കൂടി വന്നിരിക്കുകയാണ്. ദൈവവചന ശുശ്രൂഷ, സംഗീതാരാധന, പ്രാർത്ഥന, അതെല്ലാം ഇന്നത്തെ ഈ യോഗത്തിലുണ്ട്. ദൈവവചനത്തിൽ സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5:6 ആദ്യ ഭാഗം. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്ക. മോശ മരുഭൂമിയിലെ സഭയുടെ ഇടയനായിരുന്നു. 80 വയസ്സ് മുതൽ 120 വയസ്സ് വരെ അവൻ ജനിച്ചത് മിസ്രയീമിലെ ഒരു അടിമക്കുടലിലാണ്. ഇഷ്ട പിശാജ് ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനായി വരുന്നവനെ, 4-ാം തലമുറക്കാരനെ കൊന്നുകളയുവാൻ വേണ്ടി ഫറവൻ മുഖാന്തരം കൽപ്പനയിട്ടു. എബ്രായ ശിശു ആൺകുഞ്ഞാണെങ്കിൽ അതിനെ കൊല്ലണം. എന്നാൽ മോശ ജനിച്ചു. അവൻ്റെ ജനനത്തെങ്കിൽ അവൻ ദിവ്യ സുന്ദരനായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട ആളാണ് മോശയെന്ന് അപ്പനും അമ്മയ്ക്കും മനസ്സിലായി. രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ അവന് 3 മാസം ഒളിപ്പിച്ചു വെച്ചു. പിന്നീട് ഞാങ്ങണ കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കി അതിനകത്ത് മോശയെ വെച്ചിട്ട് നീലനദിയിലെ ഞാങ്ങണകൾക്കിടയിൽ കൊണ്ടുവച്ചു. ദൈവത്തിൻ്റെ ക്രമീകരണം അനുസരിച്ച് ഫറവൻ്റെ പുത്രി അവിടെ വന്നപ്പോൾ ഈ പെട്ടകം കാണുകയും മോശയെ ഫറവൻ്റെ പുത്രിയുടെ മകനായിട്ട് അവൾ സ്വീകരിക്കുകയും ചെയ്തു. 40 വർഷം മിസ്രയീമിൽ സകല വിദ്യയും ജ്ഞാനവും അഭ്യസിച്ചു. ഫറവൻ്റെ പുത്രിയുടെ മകൻ എന്ന പേര് കിട്ടി. മിസ്രയീമിലെ സകല നിക്ഷേപങ്ങളുടെയും അവകാശിയായി. എന്നാൽ അവൻ്റെ ഉള്ളിൽ ദൈവവിളിയുണ്ടായിരുന്നു എബ്രായ അടിമകളെ മിസ്രയീമിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ. മോശ 40-ാമത്തെ വയസ്സിൽ ഒരു മിസ്രയീമിനെ അടിച്ചു കൊന്നു, മറവി ചെയ്തു. അതെല്ലാവരും അറിഞ്ഞു തുടങ്ങിയപ്പോൾ അടുത്ത ദിവസം മോശ അറിഞ്ഞു, ആളുകൾ ഇത് അറിഞ്ഞെന്ന്. ഫറവനെ ഭയപ്പെട്ട് ജീവരക്ഷയ്ക്ക് വേണ്ടി മിസ്രയീം വിട്ടോടിപ്പോയി മരുഭൂമിയിലേക്ക്. മിദ്യാന്യം മരുഭൂമി വരെ ഓടിപ്പോയി. അവിടെ ചെന്ന് മിദ്യാന്യ പുരോഹിതൻ്റെ വീട്ടിൽ അഭയാർത്ഥിയായി. അദ്ദേഹത്തിൻ്റെ മൂത്ത മോളെ വിവാഹം കഴിച്ചു. അവർക്കുണ്ടായിരുന്ന ആടുകളെ മോശം മേയിക്കാൻ തുടങ്ങി. 1 ദിവസമല്ല 2 ദിവസമല്ല 40 വർഷം 80 വയസ്സ് വരെ മോശ ഇടയൻ്റെ പണി ചെയ്തു. ദൈവത്തിൻ്റെ പദ്ധതി മിദ്യാൻ്റെ ആടുകളെ മേയിക്കുകയല്ല, മരുഭൂമിയിലെ സഭയുടെ ഇടയനായിരിക്കാൻ ദൈവനെ കണ്ടതാണ്. മരുഭൂമിയിലെ സഭ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമാണ്. അറുക്കപ്പെട്ട പെസാക്കുഞ്ഞാൻ രക്തത്താൽ മിസ്രയീം അടിമത്ത വിമോചനം പ്രാപിച്ച് വാഗ്ദത്ത നാട്ടിലേക്ക് പോകുന്ന, മരുഭൂമിയിൽ കൂടെ പോകുന്ന ജനങ്ങളാണ്. അവരുടെ ലീഡറായി, അധ്യക്ഷനായി, ഇടയനായി മോശയെ നിയമിച്ചു. മോശയ്ക്ക് ആ സമയത്ത് ഒരു ബാല്യക്കാരനെ കിട്ടി.
മോശയെ ശുശ്രൂഷിപ്പാൻ, രണ്ട് ജോലികളൊക്കെ ചെയ്യുവാൻ. ഒരു ബാല്യക്കാരൻ യോശുവ എന്ന പേര്. മോശയ്ക്ക് അവനെ വലിയ ഇഷ്ടമായി. ഇങ്ങനെ മോശയുടെ ശുശ്രൂഷക്കാരനായി അവൻ വളർന്നു. 40 വർഷം മരുഭൂമിയിൽ പ്രയാസങ്ങളുണ്ടായി, എന്നാൽ ദൈവാത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അഗ്നിസ്തംഭം നൽകി, രാത്രിയിൽ അവർക്ക് വെളിച്ചം നൽകി. മേഘസ്തംഭം നൽകി, പകലവർക്ക് തണൽ നൽകി. അവർക്ക് എല്ലാ ദിവസവും മന്ന വർഷിപ്പിച്ചു കൊടുത്തു. കയ്യെത്തി എടുക്കത്തക്കവണ്ണം അവരുടെ വീടിന് ചുറ്റും, അവരുടെ കൂടാരത്തിന് ചുറ്റും വർഷിക്കുകയാണ്. ആരുടെയും വായിലേക്ക് ഇട്ടുകൊടുത്തില്ല മന്ന. ദൈവം തരുമെന്നും പറഞ്ഞ് വാ തുറന്നിരുന്നാൽ മന്ന അവിടെ ലഭിക്കുകയില്ല. എന്നാൽ കയ്യെത്തിയാൽ എടുക്കത്തക്ക ദൂരത്തിൽ മന്ന കൊണ്ടുവരും. ഇന്നും ദൈവം വായിലോട്ട് തരണമെന്നും പറഞ്ഞ് കാത്തിരിക്കുന്ന മടിയന്മാരുണ്ട്, അവർക്ക് ലഭിക്കുകയില്ല. എന്നാൽ നമുക്ക് കയ്യെത്തിയെടുക്കത്തക്കവണ്ണം ദൈവം അത് വർഷിച്ചിട്ടുണ്ട്. പാറയിലെ വെള്ളം കുടിച്ചു. 40 കൊല്ലം യാത്ര ചെയ്ത് പലതരത്തിലുള്ള കുറുപ്പുകൾ, പരാതികൾ യാത്രക്കാരെന്നുണ്ടായി. ദൈവം പലരുടെയും ശിക്ഷ വിധിച്ചു. എങ്കിലും ദൈവത്തിൻ്റെ നിയോഗപ്രകാരം മോശ അവരെ യോർദാൻ കടവ് വരെ എത്തിച്ചു. യോർദാവിൻ്റെ അതിരുവരെ. അവസാനം ദൈവത്തിൻ്റെ സമയത്ത് ദൈവം അവനെ ദൈവസ്ഥലിലേക്ക് വിളിച്ചു ചേർത്തു. ബാല്യക്കാരനായി, മോശയുടെ ശുശ്രൂഷക്കാരനായി കൂടെ വളർന്നു വന്ന യോശുവ നേതൃത്വം ഏറ്റെടുക്കേണ്ട സമയമായി. മോശ മഹാപുരുഷനായിരുന്നു. സകലവിദ്യയെയും ഞാനും അഭ്യസിച്ചവനായിരുന്നു. ഫറവോന്റെ മുമ്പിൽ നിന്ന് ധൈര്യത്തോടുകൂടി യഹോവ അരുളിച്ചെയ്യുന്ന കൽപ്പിക്കാൻ കഴിവുള്ളവനായിരുന്നു. അവൻ്റെ കയ്യിലെ വടി നിലത്തിട്ടാൽ അത് പാമ്പായി. അവൻ്റെ കയ്യിലെ വടി അവൻ ചെങ്കട നേരെ നീട്ടിയാൽ ആ കടൽ പിളർന്നു പോകും. അവൻ്റെ വടി തീക്കൽ പാറി അടിച്ചാൽ വെള്ളം ചാടി പുറപ്പെടും. മാറായിൽ ഒരു മരം മുറിച്ചിട്ട് ആ വെള്ളം മധുരമുള്ള വെള്ളമാക്കി. ഈ മോശ മരിച്ചു കഴിഞ്ഞപ്പോൾ യോശുവയ്ക്ക് തുടർന്നുള്ള ലീഡർഷിപ്പ് ഇവരെ കനാനിലേക്ക് കൊണ്ടുപോകണം, യോർദാൻ കടത്തിക്കൊണ്ടുപോകണം. അപ്പുറത്തുള്ളതായ ജാതികൾ, 8 വിഭാഗം ജാതികളെക്കുറിച്ച് പറയുന്നുണ്ട്, അവരെ, അവരുടെ പട്ടണങ്ങളെ, അവരുടെ ദേശങ്ങളെ പിടിച്ചെടുക്കണം. ഇസ്രായേൽ മക്കൾ വെട്ടിയിട്ടില്ലാത്ത കിണറുകളും കെട്ടിയുണ്ടാക്കാത്ത വീടുകളും അവരുടെ നട്ടുപിടിപ്പിച്ചിട്ടില്ലാത്ത മുന്തിരിത്തോട്ടവും എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കണം. യോശുവയുടെ ജോലിയാണ്. പക്ഷേ മോശയുടെ കൂടെ നടന്നപ്പോൾ ഈ ഭാരമൊന്നും യോശുവ അറിഞ്ഞില്ല. അവൻ്റെ മേൽ വന്നിരിക്കുന്നു. മോശ ജനങ്ങൾക്ക് ഭയവും ബഹുമാനമായിരുന്നു. എങ്ങനെ കാര്യങ്ങൾ ചെയ്യും? അപ്പോൾ ദൈവം അവനോട് സംസാരിക്കുകയാണ്. ദൈവം മനുഷ്യൻ്റെ സമയത്തനുസരിച്ചല്ല ക്രമീകരണം ചെയ്യുന്നത്. ദൈവം ദൈവത്തിൻ്റെ സമയം അനുസരിച്ചാണ്. ഒരാൾ പോകുമ്പോൾ അടുത്തൊരാളെ കണ്ടുവച്ചിരിക്കുക. മനുഷ്യർ വിചാരിക്കും, അയ്യോ മോശ പോയി, ഇനി അങ്ങനെ എന്ത് നടക്കും? ദൈവം ഒരാളെ കരുതിയിട്ടുണ്ട്. മോശയുടെ അത്തരം പ്രാപ്തിയുണ്ടോ? മോശയുടെ പ്രാപ്തി ദൈവം കൊടുത്ത പ്രാപ്തിയാണ്. ആ പ്രാപ്തി കൊടുക്കാൻ ദൈവത്തിന് കഴിയും. യോശുവ ഏതെങ്കിലും തരത്തിൽ മനസ്സിൽ അങ്കലാപ്പിലിരിക്കുകയാണെങ്കിൽ എങ്ങനെ ഞാൻ ഇത് ചെയ്യും? ഇത്രയും ജനങ്ങളെ യോർദാൻ എങ്ങനെ കടത്തും? എങ്ങനെ യുദ്ധങ്ങൾ ചെയ്യും? എന്തൊക്കെ അവൻ്റെ ഉള്ളിൽ ലേശമെങ്കിലും ഭയമുണ്ടെങ്കിൽ ദൈവം അവന് കൊടുക്കുന്ന ദൂതാണ്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യവും 6-ാം വാക്യത്തിൻ്റെ ആരംഭവും, നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നിലനിൽക്കയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നത് പോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക.
യോശുവയെ ദൈവം ധൈര്യപ്പെടുത്തുകയാണ്. പറഞ്ഞ വാചകം ശ്രദ്ധിക്കുക, ഞാൻ മോശയുടെ കൂടെ ഇരുന്നത് പോലെ നിന്റെ കൂടെ ഇരിക്കും. ഒന്ന് ഇരുന്നത് പോലെ, പാസ്റ്റ് ടെൻസാ, നിന്റെ കൂടെ ഇരിക്കും ഫ്യൂച്ചർ ടെൻസാ. ദൈവം ഇന്നലെ എങ്ങനെ ആയിരുന്നോ ഇന്നും അവൻ അങ്ങനെയാണ്, നാളെയും അങ്ങനെയാണ്. അവൻ കാല വ്യത്യാസങ്ങൾ കൊണ്ട് മാറ്റം വരുന്നവനല്ല. എന്തായിരുന്നോ മോശയുടെ കൂടെ ഞാൻ, അതാണ് നിന്നോട് കൂടെ ഇരിക്കുന്നത്. മോശയുടെ കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. കഴിഞ്ഞ കാലത്ത് ഭക്തന്മാരോടുകൂടെ ഇരുന്ന ദൈവം, പ്രിയ സഹോദര സഹോദരി, നിന്നോട് കൂടെ ഇരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്, ഉറപ്പ് തന്നിരിക്കുകയാണ്. നിന്റെ ഭവനത്തിൽ അവനുണ്ടെങ്കിൽ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. മനുഷ്യൻ നിന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ദൈവമോട് പറയുന്നത് ശ്രദ്ധിക്കുക, നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യൻ നിന്റെ നേരെ നിൽക്കയില്ല. ഭീഷണിപ്പെടുത്തിയെന്ന് വരാം, നമുക്കുള്ള വകകൾ അപഹരിച്ചെന്ന് വരാം, നമുക്കെതിരെ കള്ളക്കേസ് കൊടുത്തെന്ന് വരാം, നമ്മൾ നിന്ദിക്കാൻ വേണ്ടി വാട്സപ്പിലൊക്കെ പരിഹാസങ്ങൾ എഴുതി വിട്ടെന്ന് വരാം. പക്ഷേ ദൈവം പറയുന്നു, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യൻ നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്ന പോലെ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. നിന്റെ കൈക്ക് ഞാൻ പിടിച്ചിട്ടുണ്ട്. ഉറപ്പുള്ളവനായിരിക്കണം, ചഞ്ചലപ്പെടരുത്. നിന്നെത്ര നീ ധൈര്യപ്പെടുത്തണം. എൻ്റെ ദൈവം എനിക്ക് തുണ, മനുഷ്യനോടെന്ത് ചെയ്യും? ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് ദൈവം അരുളി ചെയ്യുന്നു. അതുതന്നെയാണ് ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വിശ്വാസിയോടും ഇന്നെനിക്ക് പറയുവാനുള്ളത്. നിങ്ങൾക്കെതിരായിട്ട് ശത്രുക്കൾ എഴുന്നേറ്റിട്ടുണ്ട്, നിങ്ങളെ പകിക്കുന്നവരുണ്ട്, നിങ്ങളെ കാരണം കൂടാതെ വെറുക്കുന്നവരുണ്ട്, അസൂയക്കാരുണ്ട്. ഭയപ്പെടേണ്ട, ദൈവം നിൻ്റെ കൂടെയുണ്ട്. നിൻ്റെ ദൈവം ആരാണ്? അവൻ സർവശക്തനാണ്, അവൻ സർവജ്ഞാനിയാണ്, അവൻ സർവവ്യാപിയാണ്. ഇവനെപ്പോലെ മറ്റൊരു ദൈവമില്ല, ഇവനൊപ്പം പറയാൻ ആരുമില്ല. ഒറ്റ വാക്കുകൊണ്ട് യേശുവിൻ്റെ നോക്കി ഉണ്ടാകട്ടെ എന്ന് അവൻ കൽപ്പിച്ചപ്പോൾ ഈ പ്രപഞ്ചം ഉണ്ടായി വന്നു. ഒന്നുമില്ലായി വേൾത്ത് ശൂന്യതയിൽ നിന്ന്, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയും സകല ഗാലക്സികളും സകല ജീവജാലങ്ങളും ഉണ്ടായി വന്നു. ദൈവം സൃഷ്ടാവാണ്. അവൾ നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്കെതിരെ വരുന്ന സകല പ്രശ്നങ്ങളെക്കാളും അവൻ വലിയവനാണ്. ഉറപ്പും ധൈര്യമുള്ളവനായിട്ട് നിന്ന് ദൈവം തന്ന ശുശ്രൂഷ ചെയ്യാം, ദൈവം തന്ന ഉദ്ദേശങ്ങൾ നിറവേറ്റാം. ഇന്നത്തെ പ്രാർത്ഥന, നിങ്ങളുടെ ഹൃദയത്തെ ദൈവം ധൈര്യപ്പെടുത്തട്ടെ, നിങ്ങൾ ദൈവം ശക്തീകരിക്കട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.